അസ്സലാമു അലൈക്കും. മലയാളികളുടെ ഇഷ്ടഭക്ഷണം തന്നെയാണ് നമ്മുടെ ഇടിയപ്പം, നൂലപ്പം എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്നാൽ ഒരുപാട് പേർക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് പീച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് കൈയൊക്കെ വേദനിക്കും. അപ്പോൾ അതാ ഇതുപോലെ ഞങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നുള്ളു പോലും വേദനിക്കൂല കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാനായിട്ടും ഉഗ്രൻ ടേസ്റ്റാണ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല ഇന്ന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടല്ലോ ഞാനിത് തിരിക്കുന്ന സമയത്ത് എത്ര സോഫ്റ്റായിട്ടാണ് ഇത് തിരിക്കണമെന്ന് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഒരിത്തിരി പോലും കുഴക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഈ ഒരു മാവിന്. അതുപോലെ തന്നെ ഇതിനൊരു അടിപൊളി കോംബോ എന്ന് പറയുന്നത് മുട്ടമപ്പാസാണ്. രണ്ടും നല്ല സൂപ്പർ കോംബോ ആണ്, ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 2 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുന്നുണ്ട്. പച്ചരി വറുത്ത പൊടിയാണ് കേട്ടോ. ഇതാ പച്ചരി കൊണ്ടുള്ള വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പാക്കറ്റ് മുഖേന വരുന്ന പൊടികളൊക്കെ എന്തായിരിക്കും, വറുത്തിട്ട് തന്നെ ആയിരിക്കും കേട്ടോ അത് വരിക. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, ഒരുപാട് കാലം കേട് വരാതെ നിൽക്കും ചെയ്യും കേട്ടോ. അപ്പോൾ വടിച്ചിട്ട് 2 കപ്പ് കൃത്യമായിട്ട് തന്നെ അളന്നെടുക്കുക. ഇനി നമ്മൾ ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 3 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 മുറി തേങ്ങയിൽ നിന്നും ഒരു ഏകദേശം ഒരു 3 കപ്പ് പാൽ കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ക്ലിയർ ആക്കി എടുത്തത് തന്നെയാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലല്ല, എന്നാൽ അത്യാവശ്യം കട്ടിയുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിക്കാണ് നമുക്ക് എടുക്കേണ്ടത്. സാധാരണ നമ്മൾ ചൂടുവെള്ളത്തിലാണ് ചൂടുവെള്ളത്തിലാണ് ഇടിയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കാറ്. എന്നാൽ ഇതുപോലെ തേങ്ങാപ്പാലിൽ ഒരു വട്ടം ചെയ്ത് നോക്കിയാൽ നമ്മളുണ്ടാക്കുന്ന ഇടിയപ്പത്തിന് ഒരു 4 ഇരട്ടി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇത് ഈ ഒരു തിരിക്കുന്ന അല്ലെങ്കിൽ ആ പീച്ചുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് പോരും ചെയ്യും. അപ്പോൾ തേങ്ങാപ്പാൽ ഇതാ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതാ ചെറുതായിട്ടൊരു തിള വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടി എടുക്കുക കേട്ടോ. ചെറിയ രീതിയിൽ ഒരു തേങ്ങയുടെ തരിയൊക്കെ മുകളിൽ നിൽക്കുന്നുണ്ടാവും. അതിനൊന്നും ആരും ടെൻഷൻ ആവേണ്ട കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഞാനിതാ 3 കപ്പ് തേങ്ങാപ്പാലിലോട്ട് 2 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഇളക്കി കൊടുക്കുന്നതിൽ തന്നെ കുഴക്കലും ഒക്കെ കഴിയുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തീ കുറച്ച് വെക്കുക കേട്ടോ. പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക. എവിടെയും കട്ടിയൊന്നും കുത്താത്ത രീതിയിൽ തന്നെ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നമ്മൾ കോക്കനട്ടിൻ്റെ പൗഡർ അവൈലബിൾ ആണ്, അതെടുത്താലും മതി. എന്തിനാ മടി കെട്ടണം, നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിച്ചുകൂടെ. അതൊരു മടിയും കാണിക്കണ്ട കേട്ടോ. ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് ഇതാ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ നമ്മൾ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു മാവ് ഇനി നമ്മളൊരു തെല്ല് പോലും കുഴച്ചെടുക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ സേവനയിലോട്ട് ഇടാനാണ് പോകുന്നത്. അപ്പോൾ അതാ ഈ ഒരു ചട്ടി വെച്ചുകൊണ്ടിരുന്നിട്ട് പറ്റൂല, നമുക്ക് ഈ ഒരു താഴെ ഭാഗം ചൂടിങ്ങനെ തട്ടിയിട്ട് പൊടി ഹാർഡായിട്ട് പോകും. അപ്പോൾ അതാ ഞാൻ ആ ഒരു സ്റ്റീലിൻ്റെ ബൗളിലോട്ട് തന്നെ ഈ ഒരു മാവ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇതാ അതൊന്ന് മുഴുവനായിട്ട് മാറ്റിയെടുത്തു. ഇതുപോലെ തന്നെ അങ്ങ് സേവനാലിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എവിടെയും പൊട്ടിപ്പോകുന്നില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് നൂലപ്പം കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് മാവെടുത്ത് കയ്യിലൊന്ന് ഉരുട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ, നല്ല സോഫ്റ്റാണ്. പിന്നെ തേങ്ങാപ്പാലിൽ ഇത് കുഴച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയല്ലേ. അപ്പോൾ അതാ ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് അമർത്തി വെക്കട്ടോ. ചുരുങ്ങിയത് 1-10 മിനിറ്റ് നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ആ ഒരു ചൂടിൽ കിടന്നിട്ട് ഒന്നും കൂടി സോഫ്റ്റായിട്ട് വരട്ടെ. പിന്നെ നമുക്ക് സേവനായി എടുത്തിട്ട് ഓരോരോ കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഒരു ഇത്തിരി പോലും കുഴക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇതാ നമ്മുടെ ഏകദേശം നമുക്കൊരു 10 മിനിറ്റ് ആയപ്പോഴേക്കും എന്താ നമ്മുടെ മാവ് നല്ല അടിപൊളിയായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സേവനായിലോട്ട് ഇടാൻ പാകത്തിന് കുറേശ്ശെ കുറേശ്ശെ പൊടി ഇതിലൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇതുപോലെ വാരി സേവനായിൽ നിറച്ചാലും മതി, പക്ഷേ നമുക്ക് ഇടാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഞാനൊരു അത്യാവശ്യം ഒരു ഷേപ്പിൽ തന്നെ എടുക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ കുഴച്ചെടുക്കണമെന്നില്ല കേട്ടോ, അങ്ങ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് നമ്മളെ കയ്യിലൊന്ന് പിടിക്കാനുള്ള ഒരു രൂപത്തിലാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. അത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സേവനായൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് ഒരു ഇത്തിരി ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ചെറിയ ചില്ലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നല്ല നേരിയ നൂൽപുട്ടാകുമ്പോൾ നല്ല ഭംഗി നല്ല
കാണാനും ഭംഗിയാണ്, കഴിക്കാനും നല്ല രുചിയല്ലേ. അപ്പോൾ നമ്മുടെ ഈ മലപ്പുറം ഭാഗത്തൊക്കെ നൂൽപുട്ട് എന്നൊക്കെയാണ് കേട്ടോ പറയാം. നൂലപ്പം, ഇടിയപ്പം എന്നൊക്കെ പറയും, കാണുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതാ, അപ്പോൾ ഇതിൻ്റെ ഈ നൂലപ്പത്തിൻ്റെ ഈ ഒരു അച്ചുണ്ടല്ലോ, അത് പോയിരുന്നു കേട്ടോ. പിന്നെ എക്സ്ട്രാ വാങ്ങിയതാണ്, അതുകൊണ്ടാണ് അതിൻ്റെ കളറ് ഗോൾഡൻ കളറും സേവനാഴി ഒരു സിൽവർ കളറൊക്കെ ആയത് കേട്ടോ. അപ്പോൾ അതാ, ഇതുപോലെ ശീലമുള്ളവർക്ക്, നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇടുന്ന ശീലമുള്ളവർക്ക് ആ ഭാഗത്തായിട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മാവ് ഒരിക്കലും തുറന്ന് വെക്കരുത്, നല്ല ചൂടോടെ തന്നെ കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ തണുത്ത് പോയാൽ ഹാർഡായിട്ട് പോകും. ഇതായി നമ്മളിതാ കൈകൊണ്ട് എത്ര ഈസി ആയിട്ടാണ് ഇതൊന്ന് തിരിച്ച് കൊടുക്കുന്നതെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. സിമ്പിളല്ലേ, നല്ല സിമ്പിളാണ് കേട്ടോ. ഒരുപാട് പണിയൊന്നതും വലിയ നമുക്ക് ഒരുപാട് വില പിടിച്ച് കൈ വേദനിച്ച് കുഴച്ച് പരത്തി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം റമദാനാണ് വരുന്നത്, എന്നും പത്തിരി നിന്നാൽ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ്, പ്രത്യേകിച്ച് ഈ പെരും ചൂടത്തിലെ. അപ്പോൾ അതാ, ഇതുപോലെ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഇടിയപ്പങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഒരു ടെൻഷനും ആവണ്ട കേട്ടോ, എവിടെയും ഫ്ലോപ്പ് ആവില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ എല്ലാ കറിയും നല്ല അടിപൊളി കോംബോ ആണ്, നമുക്കിഷ്ടമുള്ള കറി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ, ഞാൻ മൂന്ന് തട്ടിലും വെച്ച് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. സാധാരണ നമ്മൾ നൂലപ്പത്തിനെടുക്കുന്ന ആ ഒരു സമയം തന്നെ മതി കേട്ടോ ഇതിന്. ഇപ്പോൾ തേങ്ങാപ്പാൽ ചെയ്യുമ്പോൾ നല്ല രുചിയാണ്, കറി ഇല്ലാതെ തന്നെ അതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചിലവർക്ക് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമായി, കാരണം അങ്ങനെയുള്ളവർക്ക് തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കുക കേട്ടോ. അപ്പോൾ അതാ, നമ്മൾ തിരിച്ച് സേവനാരിതാ കുറേ ഒട്ടിപ്പിടിക്കുക, ആ ഒരു സേവനയുടെ മുകളിലോട്ട് കയറി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ കയറി പിടിക്കാത്തത്. മറ്റേ നമ്മൾ നല്ല ബലം പിടിച്ച് ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ടായിട്ട് നല്ല കയറി കിട്ടും, ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് എല്ലാം കൊണ്ടും എളുപ്പപ്പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പം കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരിതാ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. എവിടെയും ഫ്ലോപ്പ് ആവാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ മാവൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതാ ഇതുപോലെ കയ്യിലെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നേരെ സേവനായിലോട്ട് ഇട്ടുക, തിരിച്ചു കൊടുക്കുക. എവിടെയും പൊട്ടിപ്പോവേ അങ്ങനെയുള്ള പരിപാടിയൊന്നും നിങ്ങൾ കണ്ടല്ലോ. നമ്മളിതാ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലായിടത്തും അവിടെയും ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എവിടെയും ഒട്ടിപ്പിടിക്കുക, സേവനായാലൊരു ഇത്തിരി പോലും ഒട്ടിപ്പിടിക്കൂല കേട്ടോ. അപ്പോൾ അതങ്ങനെ നമുക്ക് ഏകദേശം നമ്മുടെ ഈ ഒരു നൂലപ്പം വെന്ത് വന്നിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി നോക്കാട്ടോ. നല്ലൊരു തേങ്ങാപ്പാലിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ഉഷാറായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. നമുക്കെല്ലാവരും പല രീതിയിലും ഇടിയപ്പം ഉണ്ടാക്കുന്നവരാണ്, എന്നാൽ തേങ്ങാപ്പാൽ വെച്ചിട്ട് ആരും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ. അതുപോലെ തന്നെ ഇത് സേവനാലയിട്ട് തിരിച്ചെടുക്കാനും നല്ല എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റേത് കൈ നല്ല രീതിയിൽ വേദനിക്കും, അതുപോലെ തന്നെ ആ ഒരു മാവ് മുകളിലോട്ടായിട്ട് കയറും. അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും വരില്ല കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് മാവായി കിട്ടിയാൽ, സോഫ്റ്റ് മാവായി കിട്ടാൻ നമ്മൾ കുഴച്ചിട്ടൊന്നുമില്ല, ഒരു തൊരി പോലും കുഴച്ചിട്ടില്ല. നമ്മൾ കൈ വെച്ചൊന്ന് ചെറിയ രീതിയിലൊരു ഉണ്ടാക്കിയിട്ട് നേരെ സേവനായിലേക്ക് ഇട്ട് കൊടുത്തൊക്കെയാണ്. അപ്പോൾ അതാ, ഒന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ എന്താ നമ്മൾ ഈസി ആയിട്ട് തിരിക്കണേ. സിമ്പിളല്ലേ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ. അപ്പോൾ തേങ്ങ ഇടണവർക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക, ചിലവർക്ക് അങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കാത്തവരുണ്ടാവും. തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആവി കയറി കിട്ടും. മറ്റേത് നമ്മുടെ മാവ് നേരിട്ട് ആ ഒരു ഹോളിൻ്റെ ഭാഗത്ത് ഇങ്ങനെ അടഞ്ഞ് നിൽക്കുമ്പോൾ ആവി വരാനൊക്കെ ബുദ്ധിമുട്ടാണ് വെന്ത് കിട്ടാനൊക്കെ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നതന്നെ ആയിരിക്കും കേട്ടോ, ഒന്നുകൂടി നല്ലത്, ടേസ്റ്റും കൂടും, ഒപ്പം പെട്ടെന്ന് തന്നെ ആവിയൊക്കെ കയറിയിട്ട് സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് എന്താ ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ രണ്ടാമത്തും ആയിട്ടോ, നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ രാവിലെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, ഇതാ കൈകൊണ്ട് പതുക്കെ ഞാനിങ്ങനെ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര സിമ്പിളായിട്ട് നമുക്ക് സേവനായി തിരിക്കാൻ കഴിയൂല എന്ന കാര്യം ഉറപ്പാണ് അല്ലേ. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മാവ് നല്ല ഹാർഡായി കാരം, ഇതുപോലെ തിരിക്കാനൊന്നും നമുക്ക് കഴിയൂല. അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ടേ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി കറി എന്ന് പറയുന്ന മുട്ടമപ്പാസിൻ്റെ ഒരു കറിയാണ്, സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക, രാവിലെ ആയാലോ
ഇപ്പോൾ ഈവനിങ്ങിലും ഡിന്നറിനും ഒക്കെ പറ്റിയ ഒരു സൂപ്പർ കറിയാണ്. കുറച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടിയിലോട്ട് ഏകദേശം ഒരു 5 മുട്ട പുഴുങ്ങി വെച്ചതാണ്, പുഴുങ്ങി വെച്ച് തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വരട്ടെ. ഇങ്ങനെ ഫ്രൈ ആയ മുട്ട കൊണ്ട് മുട്ടുമപ്പാസ് കറി ഉണ്ടാക്കുമ്പോൾ നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്കിതാ മുട്ട ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതാ വേറൊരു പ്ലേറ്റിലോട്ട് മുട്ട ഒന്ന് മാറ്റിക്കൊടുക്കാം. ഇനി ആ ഒരു എണ്ണയിലോട്ട് തന്നെ, എണ്ണ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ഒഴിച്ച എണ്ണ അതിലുണ്ട് കേട്ടോ, ആ ഒരു എണ്ണയിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 4 ഇഞ്ചില്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തത് കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അത് ചെറിയ രീതിയിലൊന്ന് മുരിയിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് ഒരു വലിയുള്ളി, വലിയ വലിയുള്ളി അല്ല, ഒരു മീഡിയം സൈസ് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സിമ്പിളാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. രാവിലെയോ അതല്ലെങ്കിൽ രാത്രിയോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു ചപ്പാത്തിക്കോ ദോശക്കോ പൊറോട്ടയ്ക്കോ എല്ലാം പറ്റിയൊരു നല്ലൊരു കോംബോണ് ഈ ഒരു കറി. ഈ ഒരു സമയത്ത് നമ്മൾ രണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിൻ്റെലക്കൊന്നും ഒരു പിശുക്കത്തരം കാട്ടുണ്ട് കേട്ടോ, അങ്ങ് ഊരിട്ടുള്ളി. പിന്നെ നമ്മളിതാ ഒരു അത്യാവശ്യം വലിയൊരു തക്കാളി ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരട്ടെ കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആവിക്ക് കയറിയിട്ട് പെട്ടെന്ന് ഒന്ന് വെന്ത് വന്നോളും. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ടോ ഒരു സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ തക്കാളി ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഈ ഒരു കറിയിൽ നമ്മൾ ചേർക്കുന്നില്ല, അതിന് പകരം കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം കറി ഉണ്ടാക്കുന്നു അതിൻ്റെ തിക്നെസ്സൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എല്ലാം ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ ആ ഒരു പോകുന്നവരെ ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം അത്യാവശ്യം വലിയൊരു ഉരുളങ്കിഴങ്ങ് എടുത്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ 2 പാൽ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ല കട്ടിയായ രൂപത്തിലാണ് കേട്ടോ, കുറുകിയ രൂപത്തിലാണ് ഈ ഒരു ചാറ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു സമയത്ത് നമുക്ക് കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ആയി വെച്ചിട്ട് മുട്ടയുണ്ടല്ലോ, ആ ഒരു മുട്ട ഇട്ട് കൊടുക്കുക. മുട്ടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വരയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ മസാലയ്ക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിക്കോളും. ഇനി മുട്ട അതിൽ കിടന്നിട്ട് ആ ഒരു കറിയിൽ കിടന്നിട്ട് അതിൻ്റെ ആ രുചിയും എല്ലാം ആ മുട്ടയിലൊന്ന് കയറി കിട്ടട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കിയെടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ എരിവൊക്കെ ഉണ്ട്, ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. പെരിഞ്ചീരകപ്പൊടി ലാസ്റ്റ് ഇടാൻ ആരും മറക്കരുത് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇടുന്ന ആ ഒരു പെരിഞ്ചീരകത്തിൻ്റെ ആ ഒരു പൗഡർ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മുട്ടമപ്പാസിന് ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കൂട്ടണം കേട്ടോ. അപ്പോൾ അത് ആരും സ്കിപ്പ് ചെയ്യരുത്, ലാസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നല്ല കുറുകിയ ചാറ് വരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 കിഴങ്ങ് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല കട്ടിയോട് കൂടിയുള്ള കറിയും അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള ഇടിയപ്പം ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടല്ലോ. ഇനി ആരും ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മടി കാണിക്കൂല എന്നത് 100% ഉറപ്പാണ് കേട്ടോ. കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. ഞാനിങ്ങനെ ഏകദേശം നമ്മൾ 2 കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് ചുട്ടിങ്ങനെ വരുന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു 2 ട്രിപ്പിനുള്ള മാവിരിപ്പുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു കറിയും അതുപോലെ തന്നെ ഈ ഒരു അടിപൊളി നൂലപ്പവും നല്ല കോംബോ ആണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ മുട്ടക്കറി തന്നെ വേണമെന്നില്ല, ഫിഷ് കറീൻ്റെ കൂടെയും അതുപോലെ ചിക്കൻ കറി, മട്ടൻ ബീഫ് എല്ലാൻ്റെ കൂടെയും ഒരു അടിപൊളി കോംബോ ആണ്. റമദാൻ വരികയാണ്, അപ്പോൾ എന്നിപ്പോൾ ഡെയിലി പത്രിക വരുത്തി കുഴങ്ങുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടി തന്നെയാണ് കേട്ടോ ഈ ഒരു നൂലപ്പം.
നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ടും. പൊതുവെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ നമ്മുടെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുള്ളൂ. എല്ലാവരും കാണും ചെയ്യട്ടെ. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ. നമ്മുടെ കറി നല്ല തിക്കാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു നൂലപ്പത്തിലിങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇൻഷാല്ലാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.